പടി ഒരാൾ മുട്ടയൊക്കെ പറക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി സൺഡേ. അപ്പൊ വരട്ടെ. ജാക്കിയുമായിട്ട് കുസ്തി ഉണ്ടാക്കി വരുന്നുണ്ട് ഒരാള്. ജാക്കിയേ ഇങ്ങോട്ട് നോക്ക്, നമുക്കേ ഒരു 300 മുട്ട ഉണ്ട്, ഇപ്പൊ കൊടുക്കണം ഒരാക്കെ. അതുകൊണ്ട് പെറുക്കാൻ പോയ കുറച്ചുകൂടെ ഉണ്ട്, എനിക്ക് ഇത് കൂടുതൽ എടുത്തോണ്ട് വരാൻ വയ്യ. ഇവനെ ഞാൻ മുട്ട എടുക്കാൻ പോകുമ്പോൾ മുട്ട വേണം, അവിടെ നിന്റെ പുറത്തിരിക്കട്ടെ. അല്ലെങ്കിൽ അണ്ണാൻ്റെ കൂടെ പോയാൽ മുട്ട തൊട്ട് നോക്കത്തില്ല, മുട്ടയെ വേണ്ട. ഒരു സൂത്രം കാണിച്ചു തരട്ടെ. വേറൊരാള് കുളിക്കാൻ പോന്നോണ്ടിരിക്കാൻ ഒരാള് കുട്ടുവാടിക്കിടു ഞങ്ങളെ കിടു കിടു ഇത്രയും തിരിച്ചറിവായ പിന്നെ ആദ്യം എന്നാ എന്തിനാ എപ്പോഴും എടുക്കുന്നേ പിന്നെ എന്തിനാ അലക്കുന്നേ കുറുക്കാമേത്തല്ല നേത്ത് മൊത്തം കുറുക്ക. ഞങ്ങളുടെ കുഞ്ഞു കുളിക്കാൻ ഇറങ്ങിയാണേ. നിങ്ങളൊക്കെ കളിപ്പാട്ടം അല്ലേ പിള്ളേർക്ക്, ഞങ്ങൾ ഇത് വെച്ചിട്ടാ കളിച്ചെന്നെ. കുടിയെ പിടിച്ചു കളിക്കല്ലേ. മതി മതി സാരമില്ല. ആര് മക്കളെ ഇത്? ആര് പൊന്നാ ഇത്? അവന് ഇതുപോലെ ഒരു താറാവ് ഉണ്ട്, കുളിക്കുന്ന വെള്ളത്തിലിട്ട് കൊടുക്കും. മുറ്റി 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 മുറ്റി. ഇന്നലെ ഒരു കരിങ്കോഴിയെ കണ്ടിട്ടോ ഒറ്റ കരച്ചില് പേടിച്ച്. അവന് മനസ്സിലായെന്ന് തോന്നുന്നു ജീവനുള്ളതാണ് കേട്ടോ. ഒരു നീരാളിപ്പിടുത്തം പിടിച്ച് അങ്ങനെ പിച്ചല്ലേ കുളിക്കാൻ പോന്നതിന് മുന്നേ. ഇങ്ങനെ പിച്ചല്ല കുഞ്ഞുവാവയാത്, കുഞ്ഞുവാവ നമ്മള് ക്ഷയിച്ചാനേ പാടുള്ളു എല്ലാത്തിനും. എങ്ങനെയാ കുഞ്ഞുവാവയാ, നമുക്ക് ഉമ്മ കൊക്കാമേ. അതും കുഞ്ഞുവാവയാ. എന്താ പറ്റി? കുഞ്ഞുവാവയാ, കിടുവിനെ പോലെ ഒരു കുഞ്ഞുവാവയായിട്ട് അതിനെ കുഞ്ചിക്കുന്നതിനാ കൊടുത്തേ. വാവോ അപ്പേടെ കുഞ്ഞുവാവ, വാവോ ചക്കര വാവയാണ്. കുശുമ്പോണ്ടോ ഇതിനെ കുഞ്ചിച്ചെന്റെ? അങ്ങനെ പറഞ്ഞ പോട്ടെ പൊടി. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇഷ്ടം. അവനെ അല്ലാണ്ട് ഒരു സാധനത്തിനെ കൊഞ്ചിച്ചൂടാ ഞാൻ. താക്കട്ടെ കൈ കൊള്ളല്ലേ. അപ്പച്ചി എന്നുള്ള ഷോർട്ട് ആക്കി അപ്പ എന്നാ വിളിക്കുന്നവനല്ലേ. ഞങ്ങളെ കുഞ്ഞ നല്ല മഴ വരുന്നുണ്ട്. ഞായറാഴ്ച ഇന്ന് ഒത്തിരി പണിയുണ്ടായിരുന്നേ. പണിയെല്ലാം കഴിഞ്ഞ് സുഹത്തോട്ടി പോയി ഞാനും അമ്മ കൂടെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പഴ കുഞ്ഞിരാ ഇന്നലത്തെ കാര്യം പൊണ്ണുവാവേ ഇങ്ങനെ കൊഞ്ചിക്കണം. ഇന്നലത്തെ കാര്യം പറ ഇന്നലത്തെ കാര്യം എന്താന്ന് പറഞ്ഞാല് എനിക്ക് ഞങ്ങള് മാറിയില്ലേ. നമുക്ക് അടിയാ ജാതിയുടെ അല്ലെങ്കിൽ ചെടി തുടച്ചു അല്ല ഞാൻ പറിച്ചു നല്ല മക്കളെ ഇതൊന്ന് നക്കിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ആ വായി വെക്കാതിരിക്കുന്ന നിനക്ക് നല്ലേ. ആ പറിച്ചു നിന്റെ വയറുവേദനയൊക്കെ പോട്ടെ. ഇങ്ങനെ ഇങ്ങനെ വെച്ച് എന്ത് കിട്ടിയാലും വെക്കുന്ന പോലെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ അങ്ങനെ ഇങ്ങനെ ചെയ്യും ബാലു അങ്ങനെ ഇങ്ങനെ. നമുക്കേ കൊറേ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു മുട്ടായിട്ട് അൺബോക്സിംഗ് ഉണ്ടായിരുന്നു, ഒരു ബോക്സ് ഉണ്ടായിരുന്നെന്ന്. ആ ബോക്സില് അഡ്രസ് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തു. ഒരു 4 മിനിറ്റ് കണ്ട് എനിക്ക് തോന്നുന്നു അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് പക്ഷെ 4000 പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ അഡ്രസ്സിനെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇന്ന് എനിക്ക് കുറേ സാധനങ്ങൾ അയച്ചു കൊടുത്തു വിട്ടു. കുറേ സാധനം അയച്ചു വിട്ടിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് പേരും കാര്യം ഒന്നും പറയരുത് ദയവ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. കക്ഷിയെ ഞാൻ വിളിച്ചു നമ്പർ ഉണ്ടായിരുന്നു, ഡിസ്ക്ലോസ് ചെയ്യല്ലെന്ന് പറഞ്ഞു. പക്ഷേ കുറേ ഡ്രസ്സുകൾ കേട്ടോ, അതായത് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാവുന്ന പോലെ ടീഷർട്ടുകളില്ലേ അങ്ങനെ കുറേ സാധനം നമ്മുടെ കുഞ്ഞിനുമൊക്കെ ഇങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. സാധനം ഒന്നും വേണ്ടാന്നേ, നമുക്ക് സ്നേഹം മാത്രം മതി അല്ലേ. അല്ലേ പിന്നെ എനിക്ക് തിരിച്ചു തരാൻ പറ്റണം എന്തെങ്കിലും തിരിച്ച്, എങ്കിലേ എനിക്കൊരിതുള്ളൂ. ഇതിങ്ങോട്ട് മാത്രം വരുന്നു, എനിക്ക് അങ്ങോട്ടൊന്നും തരാൻ പറ്റാത്തതിൻ്റെ വിഷമം. ഇപ്പം ഇപ്പം തന്ന കക്ഷിയെ ഞാൻ ബലമായിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. അഡ്രസ്സ് ഞാൻ വീട്ടിലുള്ള കുറച്ച് സാധനമൊക്കെ കൊടുത്തു വിടും. എന്താ നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനമുണ്ടല്ലോ, നമ്മൾ തന്നെ വീട്ടിലുള്ള മഞ്ഞപ്പൊടി ആറ്റുമീൻ ഉണങ്ങിയത് അങ്ങനെയുള്ള കുറേ സാധനങ്ങളില്ലേ വീട്ടിലെ സാധനങ്ങൾ പേരയ്ക്ക. പിന്നെ റംബൂട്ടാനാകുമ്പോൾ എല്ലാവർക്കും തരാം കേട്ടോ. അപ്പൊ അതൊരു കാര്യം. പിന്നെ ഇന്ന് കുറച്ച് കൊച്ചു പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു ഗുരുനാഥ മണ്ണെന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന്. അതേറെ എടാ അലമ്പ ഇതിനെ കൊണ്ട് കുളിപ്പിക്കട്ടെ. അപ്പൊ ഗുരുനാഥ മണ്ണെന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് രണ്ടു മൂന്ന് പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്, ചേച്ചി ഒന്ന് പ്രൊമോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മക്കളെ അത് പറ്റില്ല,
കുറച്ച് വീഡിയോ നിങ്ങൾ ഇട്, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കഷ്ടപ്പെട്ട് തുടക്കം ഒന്ന് കഷ്ടപ്പെടാനൊക്കെ പറഞ്ഞു, കുറച്ച് പറഞ്ഞു, ഉപദേശിച്ച് നന്നാക്കി വിട്ടിട്ടുണ്ട്. നന്നാക്കി നല്ല കഷ്ടപ്പെടുന്ന പിള്ളേര്, നല്ല കഷ്ടപ്പെടുന്ന പിള്ളേരായിട്ട് പാവം പിള്ളേര്, പണിക്കൊക്കെ പോകുന്ന കൊച്ച. മഴ ഭയങ്കര മഴ കേട്ടോ, ഭയങ്കര മഴ എന്ന് പറഞ്ഞു. ജാക്കി ഇപ്പൊ പോയിട്ട് നനയും, നനഞ്ഞിട്ട് മണ്ണി കിടന്ന് ഉരുണ്ടൊന്ന് തോർത്തു. ആ തോർത്തലോട് കൂടി അവൻ നല്ല ചുമന്ന പട്ടി, അവന്റെ കിടക്ക് നോക്കി ചളിക്കാത്ത കുട്ടുവാവേ അമ്മടെ പൊന്നെ മണ്ണരി. ഇവനെ എടുത്ത അവന് കുശുമ്പ്, അവനെ എടുത്ത ഇവന് കുശുമ്പ്, എന്തോ ചെയ്യാനാന്ന് പറ. എന്നാലും മഴ നനയുന്നില്ല, ഞങ്ങൾ പോവാ കേട്ടോ. ഞങ്ങളപ്പോ സമയം പോലെ ഞങ്ങൾ വീഡിയോ എടുക്കാം, നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. അതിന്റെ കൂടെ ഇനിയിപ്പോ നാളെയും മറ്റന്നാളും പണിമുടക്കാം. പണിമുടക്ക് കഴിഞ്ഞാ പിന്നെ ഈ മാസം തീരുമാനം. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കേറയിലോ, അതിന്റെ സംഭവത്തെ പറ്റി എന്താണ് അഭിപ്രായം? അതിന്റെ അഭിപ്രായം ഇപ്പൊ പറയാൻ പറ്റും. ഡെവലപ്മെന്റ് ആവശ്യമാണ്, പക്ഷെ അത് എല്ലാവർക്കും കൂടെ പറ്റുന്ന പോലെ, എല്ലാവരും അംഗീകരിക്കുന്ന പോലെ ആയിരിക്കും അല്ലേ? ഇപ്പം സിൽവർ ലൈൻ വന്നില്ലെങ്കിലും തിരുവനന്തപുരത്തുള്ളവരൊക്കെ കാസർഗോഡ് എത്തുന്നുണ്ട് അല്ലേ അമ്മ? അതെ, വന്നാലും എത്തും, വന്നില്ലെങ്കിലും എത്തും. അപ്പൊ ചിന്തിച്ചോ, അതിനെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് പറയാം. ഇപ്പൊ അതല്ല, വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പം ഞാൻ ഫ്രീ ആയി. ഫ്രീ ആന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, സ്കൂളിൽ ഫ്രീ പീരീഡ് എങ്കിലും ഞാൻ ഫ്രീ ആയിരുന്നു, ഇനിയിപ്പോ അറിയത്തില്ല. പക്ഷെ ഞാൻ ഈ പാറപ്പറന്ന് നടക്കാൻ പോവാ, എനിക്ക് ഒത്തിരി സന്തോഷം. കൃഷിപ്പണിയും മറ്റേ എന്താ, തോന്നുമ്പോൾ ചന്തയ്ക്ക് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, മുട്ടയും കൊണ്ട് പോവുക. സ്കൂളിൽ പോകണ്ടല്ലോ, പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, ആ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ ഇങ്ങനെ പാറി പറന്ന് നടക്കും. അതുപോലെ നമ്മുടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ അടുത്ത ആഴ്ച പറയാം, ഈ ആഴ്ച പറഞ്ഞുകൂടാ, രഹസ്യമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ വീഡിയോ വേറെ എടുക്കുമോന്ന് അറിയത്തില്ല. എൻ്റെ വയലിൽ ഇന്ന് ഞങ്ങൾക്കൊരു ബിരിയാണി കഴിക്കാനുള്ള മൂടാണ്. ബിരിയാണിയുടെ സാധനമൊക്കെ ഞാനും അമ്മ കൂടെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അമ്മ ഇന്ന് ബിരിയാണിയുടെ, അപ്പോൾ ഇന്ന് സൺഡേ ബിരിയാണിയുടെ ആണ്. ഉച്ചക്കത്തെ പറ്റത്തില്ല, വൈകിട്ട് ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ബിരിയാണിയുടെ പരിപാടി തുടങ്ങും. ഇവിടെ ഉറങ്ങിയില്ലെങ്കിൽ ഇവളും കഴിക്കും, ഉറങ്ങത്തില്ലല്ലോ, പിടിച്ചായിരുന്നു. അപ്പൊ ഇന്ന് ഒരു 12 മണിയാകുമ്പോൾ ഞങ്ങൾ രാത്രി ബിരിയാണിയും കഴിച്ചിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും. ബിരിയാണിയുടെ പിന്നെ വീഡിയോ വേണ്ടല്ലോ, കാരണം ബിരിയാണിയൊക്കെ എല്ലാ ചാനലിലും ഉള്ളതല്ലേ. മാത്രമല്ല ഞാൻ വീഡിയോ എടുക്കാൻ പോയി. ഇവര് ബിരിയാണി ആണ് വരുന്നതെന്നാണോ ചേച്ചി വിചാരിച്ചു വെച്ചേക്കുന്നത്? ഇവര് സംസാരം കേൾക്കാനാ വരുന്നത്, ബിരിയാണിയാണ്. അന്നത്തെ കോഴിക്കറി കണ്ടില്ലേ, അവസാനം കോഴി അവിടെ കിടന്ന് തളയ്ക്കും, കഥ വിടുന്നോണ്ട് പറയും. അന്നത്തെ വീഡിയോ 47 മിനിറ്റ് അപ്ലോഡ് ചെയ്തില്ലേ, അത് 1.5 മണിക്കൂർ മേലുണ്ടായിരുന്നു വർത്തമാനം. അതിനെ ഞാൻ വെട്ടിച്ചുരുക്കി അത്രയാക്കി വെച്ചതാ. അപ്പൊ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ 4 മണിക്കൂറത്തെ കഥ കേൾക്കും, അതോടെ ബിരിയാണിയുടെ വീഡിയോ ഇല്ലാത്തായിരിക്കുന്നല്ലേ. വേണ്ട, സുലോമേ കണ്ണോട് എടുത്തി അടിപ്പോന്നിരുത്തേ. അമ്മയുടെ കുഞ്ഞുമാവേ അനേ, അപ്പയുടെ കുഞ്ഞു, ഇവൻ എന്നെ വിളിച്ചു അപ്പ അപ്പ എന്ന് വിളിക്കുന്നുണ്ട്. കുളിക്കാൻ പോവാ ഞങ്ങൾ കേട്ടോ, കുളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞിന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്, കാണിച്ചു തരാവേ. രാജാ കുട്ടുവാവേ പൊന്നേ, എന്റെ കിടുവ ഇവിടെ കുട്ടുവാവേ, നമ്മള് വീഡിയോ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നിന്നും ബൈക്കില് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വന്നു. നമ്മൾ എന്നിട്ടുണ്ടല്ലോ, പിന്നെ അത്രയും ദൂരെ നിന്ന് വന്നിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ, മുഖം കാണിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. മിണ്ടായി കുട്ടോ. അപ്പൊ കൊണ്ടുവന്ന നമ്മുടെ കിടുവിന് തടി ഇത് സാധനം, അതിന്റെ ചാർജറ്, കൊറേ ഫ്രൂട്ട്സ്, ജാക്കിക്ക് ഓറിയോ, നമ്മുടെ ബാക്കിയുള്ളവർക്കെല്ലാം പാർലേജിയുടെ വലിയ ബൈക്ക്, ഇങ്ങനെ കണ്ടറിഞ്ഞിടത്തില്ലേ, വന്നു കണ്ട് സന്തോഷമായിട്ട് ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കുന്നു. തിരിച്ചിപ്പോ കൊടുക്കാൻ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും കപ്പയും മീൻകറിയും കൊടുക്കാന്ന് ഞാനും വിചാരിച്ചിരിക്കുന്നു. നമ്മളെ സ്വന്തം നാട്ടിലെ സ്വന്തം കപ്പ മീൻകറി കൊടുക്കണം. എനിക്ക് ആളെ കാണിക്കണമെന്ന് നാളെ ഇപ്പൊ മിറ്റ തിരിപ്പുണ്ട്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കും, 8 മിനിറ്റ് നിർത്താനായിരുന്നു. അപ്പൊ വിളിച്ചു പുള്ളി, വഴി തെറ്റി പോയപ്പോ വഴി വെച്ച് എന്റെ സ്റ്റുഡന്റിനെ കണ്ട്, സ്റ്റുഡന്റ് വേറെ ബാച്ചായിരുന്നു, അവൻ വേറൊരു സ്റ്റുഡന്റിനെ വിളിച്ചിട്ട് നമ്പർ എടുത്തിട്ട് കൊടുത്തു. വിളിച്ചപ്പോ ഞാൻ ഫ്ലൈറ്റ് മോഡിലിട്ട് മറ്റേ വീഡിയോ എടുക്കുമായിരുന്നു. ഞാൻ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുമെന്ന് കാണാൻ വരുന്നു. ഞാൻ പറഞ്ഞു എപ്പോഴത്തേക്ക് വരും? ഇപ്പൊ അങ്ങെത്തും, സീതത്തോടൊപ്പം എത്തും. ഞാൻ സീതത്തോടെത്തി, സീതത്തോടൊപ്പം വീട്ടിലോട്ട് വരുന്ന വഴി അറിയാവും. ഞങ്ങൾ താഴെ വഴിയിൽ, ഞാൻ താഴെ എത്തിയിട്ട് വണ്ടി കയറ്റണം വേണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് മേളോട്ട്. അങ്ങനെ ആളെ കണ്ടു, നല്ല പാവ ഒരു പയ്യൻ,
പയ്യനെ തന്നെ പറഞ്ഞു അത്രയും ദൂരം ഒക്കെ വണ്ടി ഓടിച്ചിടുന്ന തലസ്ഥാനത്ത്. അതും ഇപ്പൊ പെരുമഴ, ഇപ്പൊ പുള്ളി വന്നപ്പോ നല്ല മഴ. അപ്പൊ സ്ഥലവും നമ്മളെയൊക്കെ കാണാൻ അതുപോലെ വീഡിയോയിലെ പോലെ തന്നെ ഉണ്ടെന്നറിയാം. ഒരു ചെറിയ കാര്യം പോലും എന്ത് കൃത്യമായിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് പാർലേജി കുട്ടികൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് ബാഗ് കണ്ട് പേര് വിളിക്കുന്നു. ജാക്കിയെ കണ്ടപ്പോഴേ ആ സലാം എന്നൊക്കെ പറഞ്ഞ പുള്ളി ജാക്കിക്ക് ഭയങ്കര സ്നേഹം. അങ്ങനെ എല്ലാ എല്ലാരെയും അറിയാം, എല്ലാവരുടെയും പേരും അറിയാം, ഒക്കെ അറിയാം. അപ്പൊ എന്ത് സ്നേഹമായിട്ട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നത്. അച്ചാച്ചി പറഞ്ഞു ഇന്ന് കശിയോട് ഇവിടെ തന്നെ നിക്കുന്നു, പോവണ്ട, നമ്മുടെ ഏറുമാടത്തിൽ കിടക്കാം, നമുക്ക് എന്താ മീൻ പിടിക്കാനൊക്കെ പോയി, നാളെ രാവിലെ പോയാൽ. ഇത്ര ദൂരെ നിന്ന് വന്നില്ല, അതുപോലെ നല്ല മഴ, പക്ഷെ കശി കേൾക്കുന്നില്ല. ചിലപ്പോ ഞങ്ങളോട് പിടിച്ചു നിർത്തുന്നു ഒരു രസത്തിന്. എന്തായാലും ഇത്ര സന്തോഷത്തിൽ വീഡിയോ ഏട്ടനൊക്കെ ഉള്ളതല്ലേ, രാത്രി മീൻ പിടിക്കാൻ. അങ്ങനെ കണ്ടിട്ട് എന്തായാലും ബാക്കി തീരുമാനിക്കണം, പിടിച്ചു നിർത്തും. ഇക്ക അണ്ണാനും കൂടെ ഇത് പിടിച്ചു നിർത്തുന്ന ലക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയും മുഖം കാണിപ്പിക്കാം കേട്ടോ. അതെ, സമ്മതിക്കുന്നില്ല. അല്ല പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെ. അതെ, ഇത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് അടുത്ത വീഡിയോ. ഓക്കെ.